വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഭാരതപുഴയ്ക്ക് മാത്രമായി അതോറിറ്റി രൂപീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഡോക്ടർ ഇ ശ്രീധരൻ. പട്ടാമ്പിയിൽ ഫ്രണ്ട്സ് ഓഫ് ഭാരതപുഴയുടെ നാലാം വാർഷികവും റിവർ പാർലമെന്റും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ ശ്രീധരൻ. എല്ലാ പുഴകളുടെയും സംരക്ഷണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ സർക്കാർ അതോറിറ്റി രൂപീകരിച്ചിട്ടുള്ളത്. ഇതുകൊണ്ട് മാത്രം ഭാരതപ്പുഴയുടെ സംരക്ഷണം ഉറപ്പാക്കാനാകുകയില്ല. ഭാരതപ്പുഴയിലെ മലിനീകരണം തടയുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ഭാരതപ്പുഴയ്ക്ക് മാത്രമായി അതോറിറ്റി രൂപീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും ഡോക്ടർ ഇ ശ്രീധരൻ ആവശ്യപ്പെട്ടു. നമ്മുടെ എൻ ജി ടിയുടെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ ഇതിൽ അവരുടെ അനുഭവത്തിൽ പട്ടാമ്പിയാണ് ഭാരതപ്പുഴയുടെ ഏറ്റവും ജാസ്തി പൊല്യൂട്ടഡായ സ്ട്രെച്ച് എന്നാണ്. ഈ പൊല്യൂഷൻ മാറ്റിക്കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ, അതായത് ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ, മൂന്ന് കൊല്ലമായിട്ട് വളരെ ശ്രദ്ധയോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഫലം ഇനിയും ഉണ്ടായിട്ടില്ല. അതെങ്ങനെയെങ്കിലും ഈ സ്ട്രെച്ച്, പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഈ ഭാഗമാണ് കുടിവെള്ളത്തിൻ്റെ സ്രോതസ്സായിരിക്കുന്നത്, പല ഭാഗത്തേക്ക് ഗുരുവായൂർ വരെ. അത് ഡോക്ടർ രാജൻചുങ്കത്ത്, വിനോദ് എം നമ്പ്യാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഭാരതപ്പുഴ സംരക്ഷണത്തിന്റെ നാൾവഴികൾ എന്ന വിഷയത്തിൽ തൃശൂർ നാട്ടറിവ് ഗവേഷകൻ സി കെ സജിത് കുമാർ വിഷയാവതരണം നടത്തി. പുഴയുടെ അവകാശങ്ങൾ എന്ന വിഷയത്തിൽ കേരള ഹൈക്കോടതി ആൻഡ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അഡ്വക്കേറ്റ് രമ സ്മൃതിയും പുഴയുടെ പാരിസ്ഥിതിക വീണ്ടെടുപ്പ് എന്ന വിഷയത്തിൽ ഡോക്ടർ എൻ പ്രീതിയും വിഷയാവതരണം നടത്തി. പട്ടാമ്പി ചാപ്റ്റർ പ്രവർത്തന മാർഗരേഖ പ്രകാശനം, ചർച്ച എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. ഇനി ഞങ്ങൾ പറയാം എന്ന വിഷയത്തിൽ യൂത്ത് പാർലമെന്റും സംഘടിപ്പിച്ചു. കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളാണ് പുഴ വിഷയമായുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. 2019 ജൂലൈ 13 ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴ എന്ന പേരിൽ കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്. പട്ടാമ്പിയിലെ മാലിന്യ പ്രശ്നവും FOB കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും പട്ടാമ്പി ചാപ്റ്ററിന്റെ പരിധിയിൽ വരുന്ന പ്രദേശങ്ങളിലെ പുഴയുടെ വീണ്ടെടുപ്പുകളും യോഗം ചർച്ച ചെയ്തു. കൂറ്റനാട് ചാലിശ്ശേരി പാതയിൽ കേന്ദ്ര മസ്ജിദിന് സമീപത്തായി പാതയോരത്ത് കെട്ടി നിൽക്കുന്ന വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് പൊതുമരാമത്ത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് UDF ചാലിശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റി. കഴിഞ്ഞ ദിവസത്തെ മഴയിൽ പാതയോരത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് പത്രങ്ങളിലും നവമാധ്യമങ്ങളിലും ഏറെ ചർച്ചയായിരുന്നു. എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് അപകടാവസ്ഥ ഒഴിവാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും UDF പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. വെള്ളക്കെട്ട് ഒഴിവാക്കി കിട്ടുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൃത്താല പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പ്രവർത്തകർ നിവേദനം നൽകുകയും ചെയ്തു. UDF പഞ്ചായത്ത് ചെയർമാൻ PV ഉമ്മർ മൗലവി, കൺവീനർ PI യൂസഫ്, TK സുനിൽകുമാർ, ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, ഹുസൈൻ പുളിയഞ്ഞാലിൽ, പ്രദീപ് ചെറുവാശ്ശേരി, സലീം ചാലിശ്ശേരി, ഗഫൂർ കൂറ്റനാട്, റസാഖ് പുളിയഞ്ഞാലിൽ, റോബർട്ട് തമ്പി, നിഷ അജിത്കുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ വിജേഷ് കുട്ടൻ, റംല വീരാൻകുട്ടി, ഷഹന അലി, ഫാത്തിമ സിൽജ എന്നിവർ നിവേദക സംഘത്തിലുണ്ടായിരുന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് ആരംഭിച്ചു. വയോജനങ്ങൾക്കായുള്ള മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി അധ്യക്ഷനായിരുന്നു. CHC സൂപ്രണ്ട് ഡോക്ടർ സജികുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് യൂണിറ്റ് പ്രവർത്തിക്കുക. ഇതിനായി 10 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള 36 സബ് സെന്ററുകളിൽ ഒരു ഡോക്ടറും ഒരു സ്റ്റാഫ് നഴ്സും ഫാർമസിസ്റ്റും അടങ്ങുന്ന ടീം പ്രത്യേക വാഹനത്തിൽ എല്ലാ മാസവും സന്ദർശിച്ച് വയോജനങ്ങളായ രോഗികളെ പരിശോധിച്ച് ആവശ്യമായ മരുന്നുകൾ നൽകും. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടിയിൽ നാഗലശ്ശേരി പ്രസിഡന്റ് VV ബാലചന്ദ്രൻ, തിരുമിറ്റക്കോട് പ്രസിഡന്റ് VV സുഹറ, കപ്പൂർ പ്രസിഡന്റ് KK ഷർഫുദ്ദീൻ, ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൃഷ്ണകുമാർ മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് അംഗം അനു വിനോദ്, ഡോക്ടർ ദിവാകരൻ എന്നിവർ സംസാരിച്ചു. നിരവധി നൂതനവും മാതൃകാപരവുമായ പദ്ധതികളാണ് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നത്. ബ്ലോക്ക് GEO KK പ്രസാദ് സ്വാഗതവും HSC ഹുസൈൻ നന്ദിയും പറഞ്ഞു. നിങ്ങളുടെ കൈകളിലൂടെ ആയിരിക്കണം ഇതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നിർബന്ധമുണ്ട്. നിങ്ങൾക്കും അറിയാം അത് അങ്ങനെ സാധിക്കുമെന്നുള്ളത്. കാരണം ആരോഗ്യ മേഖലയിൽ ഇതിന്റെ ഏറ്റവും മികച്ച ഇടപെടൽ നടത്തുന്നവരാണ് നമ്മുടെ ആശാ വർക്കർമാർ. അതുപോലെ തന്നെ നമ്മുടെ അംഗൻവാടി വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അംഗൻവാടികളുടെ വയോജനങ്ങളുടെ ഒരു കേന്ദ്രം കൂടിയാണ്. വയോജനങ്ങളുടെ പരിരക്ഷ കൂടി ഉറപ്പുവരുത്തേണ്ടുന്ന ഉത്തരവാദിത്വം നമ്മുടെ അംഗൻവാടികൾക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അംഗൻവാടികളുടെയും ആശാ വർക്കർമാരുടെയും ഒക്കെ തന്നെ സഹകരണത്തോടും പിന്തുണയും ജനങ്ങളുടെ ആകെ തന്നെ സഹകരണത്തോടും കൂടി ജനപ്രതിനിധികളുടെ വലിയ പിന്തുണയോടു കൂടി മാത്രമേ നമുക്ക് ഈ ഒരു പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.
സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ജ്വല്ലറി മേഖലയിൽ ഇ വേ ബിൽ നടപ്പാക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് കെ എം ജലീൽ പറഞ്ഞു. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഭാരവാഹികൾക്ക് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടൊപ്പം വിവിധ വിഷയങ്ങളിൽ പഠന സെമിനാറും സംഘടിപ്പിച്ചു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംസ്ഥാന നേതാക്കൾക്ക് പട്ടാമ്പിയിൽ സ്വീകരണം നൽകിയത്. ജ്വല്ലറി മേഖലയിൽ ഇ വേ ബിൽ നടപ്പാക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും അതിലെ വ്യവസ്ഥകൾ തികച്ചും അപ്രായോഗികമാണെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് കെ എം ജലീൽ പട്ടാമ്പിയിലെ സ്വീകരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ അഭിപ്രായപ്പെട്ടു. പട്ടാമ്പി നക്ഷത്ര റിജൻസി വെച്ചായിരുന്നു സ്വീകരണം നൽകിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്ന വ്യാപാരി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കണമെന്നും സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് കെ എം ജലീൽ സൂചിപ്പിച്ചു. 2017 ജൂലൈ മാസത്തോടുകൂടി ഈ രാജ്യത്ത് വൺ നേഷൻ ആൻഡ് വൺ ടാക്സ് എന്ന വലിയൊരു പോളിസി, ഒരു എക്കണോമിക് പോളിസിയുമായി, ഒരു ഫിനാൻഷ്യൽ പോളിസിയുമായി ഈ രാജ്യത്ത് ജി എസ് ടി നടപ്പിലായപ്പോൾ സാധാരണക്കാരനായ ഉപഭോക്താവും അതിലുപരി വ്യാപാരിയും വളരെയധികം സന്തോഷിച്ച നിമിഷങ്ങളായിരുന്നു. ചെക്ക് പോസ്റ്റുകളില്ലാതെ സുഗമമായ ചരക്ക് നീക്കം ഈ രാജ്യത്ത് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ മുഴുവൻ ഒരു നികുതി എന്ന സമ്പ്രദായം നാട്ടിൽ നടപ്പിലാകുമ്പോൾ പാലക്കാട് ജില്ലയുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന ജില്ലയായ കോയമ്പത്തൂരിൽ നിന്നും മോട്ടോർ വാഹനങ്ങളോ അല്ലെങ്കിൽ മോട്ടോർ സാധനങ്ങളോ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രിക് സാധനങ്ങൾ വാങ്ങുമ്പോൾ കൂടുതൽ വിലക്കുറവ് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ സാധാരണക്കാരും കോയമ്പത്തൂരിലേക്ക് ബസ് കയറുന്ന ഒരു രീതിയിലേക്ക് മാറ്റം വരും. അത് ഈ സാധാരണ കച്ചവടക്കാരന് ഗുണകരമായി തീരും എന്ന പ്രത്യാശയോട് കൂടിയിട്ടായിരുന്നു ഈ രാജ്യത്തെ വ്യാപാരി സമൂഹം ഒന്നടങ്കം ഇതിന് സഹർഷം സ്വാഗതം ചെയ്തത്. വേണ്ടത്ര ഒരുക്കങ്ങൾ നടത്തിയ ശേഷമേ ഇത്തരം പദ്ധതികൾ നടപ്പാക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകേണ്ടതെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ച് സംസാരിക്കുകയെ സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ തോപ്പിലും അഭിപ്രായപ്പെട്ടു. അനാവശ്യമായ കടപരിശോധനയും വ്യാപാരികളെ ദ്രോഹിക്കുന്ന നടപടികളിൽ നിന്നും സർക്കാരുകൾ പിൻവാങ്ങണമെന്ന് വ്യാപാരി വ്യവസായ ഏകം സമിതി സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിലും യോഗത്തിൽ സംസാരിക്കവേ പറഞ്ഞു. സംസ്ഥാന വർക്കിംഗ് ജനറൽ സെക്രട്ടറി മൊയ്തു വരമംഗലത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു ചടങ്ങ്. ഇ വേ ബില്ലിനെതിരെ പ്രമേയം അവതരിപ്പിച്ച പരിപാടിയിൽ വ്യാപാരി വ്യവസായ ഏകോണ സമിതി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. പാലക്കാട് ജില്ലാ ടാക്സ് കൺസൾട്ടന്റ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജയകുമാർ ജി എസ് ടിയും സ്വർണ്ണ വ്യാപാര മേഖലയും എന്ന വിഷയത്തിൽ പഠന ക്ലാസ് നടത്തി. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ടി കെ സക്കിൻ ഇക്ബാൽ, ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ടി കെ ഗംഗാധരൻ, ജില്ലാ ട്രഷറർ പി പി രാജഗോപാലൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷെരീഫ്, വർക്കിംഗ് ജനറൽ സെക്രട്ടറി ബഷീർ, ജില്ലാ വർക്കിംഗ് ജനറൽ സെക്രട്ടറി വിനിൽകുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ വി കെ മുരളി, സംസ്ഥാന ട്രഷറർ കെ രാധാകൃഷ്ണൻ, ജില്ലാ യൂത്ത് വിംഗ് പ്രസിഡന്റ് ടി കെ വിപിൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഹയർ ഡയമണ്ട്സ് ഒരുക്കിയ ഡയമണ്ട്സ് എക്സിബിഷനും ഡി എച്ച് എസ് സി ഡയമണ്ട്സിന്റെ ഡയമണ്ട് ബോധവൽക്കരണ ക്ലാസും ഉദ്ഘാടനം നടന്നു. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന കർക്കിടക വാവുബലിക്ക് എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. രാവിലെ 3 മണി മുതൽ ചടങ്ങുകൾക്ക് ആരംഭമാകും. ബലിതർപ്പണം നടത്തുന്ന ആചാര്യന്മാരായ പി ആർ മണികണ്ഠൻ, ഡോക്ടർ സുബ്രഹ്മണ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബലികർമ്മങ്ങൾ നടക്കുക. ഏകദേശം 3500 ഭക്തർ പങ്കെടുക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കാനുള്ള ബാത്റൂം, വസ്ത്രം മാറാനുള്ള സൗകര്യവും ഭാരതപ്പുഴയിൽ ഇറങ്ങി കുളിക്കാനുള്ള സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ഭക്തർക്കും പ്രഭാത ഭക്ഷണം ഉണ്ടാകും. തിലഹോമം, പിതൃസായൂജ പൂജ, മെഡിക്കൽ സേവനം, പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവ ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം മാനേജർ എം എ രാജു, പി ആർ മണികണ്ഠൻ എന്നിവർ അറിയിച്ചു. 3500 വരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടുന്ന ഒരുക്കങ്ങൾ
പൂർത്തിയായി കഴിഞ്ഞു. കാലത്ത് 3 മണിക്ക് തന്നെ ബലികർമ്മങ്ങൾ ആരംഭിക്കും. 3 മണി മുതൽ 11 മണി വരെയുള്ള സമയത്താണ് ബലികർമ്മം ചെയ്യാനുള്ള സമയം നിശ്ചയിച്ചിരിക്കുന്നത്. 2 സ്ഥലങ്ങളിലായിട്ടാണ് ബലിതർപ്പണത്തിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ ക്ഷേത്രത്തിൽ വരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും കാലത്ത് ചുക്കുകാപ്പി അതുപോലെ പ്രഭാത ഭക്ഷണം മറ്റുള്ള കാര്യങ്ങളൊക്കെ വിപുലമായ രീതിയിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതുപോലെ മെഡിക്കൽ സേവനം, നമ്മുടെ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആ സമയത്ത് വരുമ്പോൾ അതിന് മെഡിക്കൽ സൗകര്യം, ആംബുലൻസ് സൗകര്യം, അങ്ങനെ എല്ലാ രീതിയിലും ഭക്തജനങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു സൗകര്യം ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വിപുലമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു. ഡിവൈഫൈ തളി മേഖലാ സമ്മേളനം നടന്നു. മോഹനൻ നഗർ ഹയാത്ത് കൺവെൻഷൻ സെന്ററിൽ നടന്ന സമ്മേളനം ഡിവൈഫൈ മേഖലാ പ്രസിഡന്റ് പി എസ് ഉബൈദ് പതാക ഉയർത്തി ആരംഭിച്ചു. സ്വാഗത സംഘം ചെയർമാൻ വി കെ രവീന്ദ്രനാഥ് സ്വാഗതവും ഡിവൈഫൈ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഫൈ തളി മേഖലാ സെക്രട്ടറി എം ആർ പ്രജു പ്രവർത്തന റിപ്പോർട്ടും ഡിവൈഫൈ വള്ളത്തോൾ നഗർ ബ്ലോക്ക് സെക്രട്ടറി ആർ സതീഷ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ച സമ്മേളനത്തിൽ പി കെ എസ് ഏരിയ സെക്രട്ടറി എം ആർ രതിമോൻ, ഡിവൈഫൈ ബ്ലോക്ക് ട്രഷറർ എം എ മൻസൂർ തുടങ്ങിയവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ചർച്ചകൾക്ക് ഡിവൈഫൈ വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റ് നിഖിൽ മറുപടി പറഞ്ഞു. ഭാവി പ്രവർത്തനങ്ങൾ ഡിവൈഫൈ വള്ളത്തോൾ നഗർ ബ്ലോക്ക് കമ്മിറ്റി അംഗം അനൂപ് അവതരിപ്പിച്ചു. ഞാൻ നിങ്ങളുമെല്ലാം ഇന്ന് ഡിവൈഎഫ്ഐ എന്ന് പറയുന്ന നാലക്ഷരത്തിൽ ആലേഖനം ചെയ്ത് സുപ്രഭാതത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് മുന്നേ ഈ നാടിനു വേണ്ടി ഈ സംഘടനയ്ക്ക് വേണ്ടി നമുക്ക് മുന്നേ കടന്നുപോയ തലമുറ നടത്തിയ ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും ഫലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. നമ്മൾ വെറുതെ ഒന്ന് കൂടിച്ചേർന്നതല്ല, വെറുതെ ഒന്നും ആത്മാവിന് കൂടിച്ചേരാൻ സാധിക്കും. എന്തിനും നിങ്ങളിൽ കൃത്യമായ ലക്ഷ്യബോധമില്ലാതെ, കൃത്യമായ പ്രവർത്തന പദ്ധതിയില്ലാതെ, ഈ സമൂഹത്തോട് പ്രതിബദ്ധതയില്ലാതെ ഞാനും നിങ്ങളൊന്നും കൂടി ചേരുകയില്ല. നമുക്ക് മുന്നേ കടന്നുപോയ തലമുറ വരും തലമുറയും ഈ സമൂഹത്തിനായി കൂടിച്ചേരുകയും അവർ ഈ ഭാവി സമൂഹത്തെ മാറ്റിയെടുക്കാൻ നേതൃത്വം കൊടുക്കുകയും മാത്രമേ. ഇതോടെ നിലവറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.